ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഡെഡ് ലോക്ക് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഡെഡ് ലോക്ക്, ഇത് എല്ലാ വർഷവും എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. നമുക്കറിയാം ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം. പക്ഷെ ഇവിടെ ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ പ്രോസസ് ഈസ് വെയിറ്റിംഗ് ഫോർ ആൻ ഇവന്റ്, ഇറ്റ് വിൽ നെവർ ഒക്കർ. ദിസ് സിറ്റുവേഷൻ ഈസ് കോൾഡ് ഡെഡ് ലോക്ക്. ഒരു പ്രോസസ്, അതായത് ഏതെങ്കിലും ഒരു വർക്ക്, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്, പക്ഷേ അത് സംഭവിക്കുന്നില്ല, അതിനെയാണ് ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. ലോക്കാവ് തന്നെ. ഓക്കെ, നമ്മളിപ്പോ ഒരു കാര്യത്തിന് നമ്മൾ പോയിട്ട് അത് കിട്ടിയില്ലെങ്കിൽ നമ്മളവിടെ ലോക്കായി എന്നൊക്കെ പറയില്ലേ. അതുപോലെ തന്നെ ഒരു പ്രോസസ്സ് എന്താണ്, ഏതെങ്കിലും ഒരു ഇവന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്, പക്ഷെ അത് കിട്ടണമെന്നില്ല, അതിനെ ആ സിറ്റുവേഷനാണ് അവിടെ പറയുന്നത് ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. അതിൽ പറയുന്നത് സെവറൽ പ്രോസസ്സസ് കംപ്ലീറ്റ് ഫോർ നമ്പർ ഓഫ് റിസോഴ്സസ്. സെവറൽ പ്രോസസ്സസ്, ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകൾ റിസോഴ്സുകൾക്ക് വേണ്ടിയിട്ട് മത്സരിക്കുകയാണ്. അതായത് ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകൾ ഏതാണ്, ഏതെങ്കിലും ഒരു റിസോഴ്സുകൾക്ക് വേണ്ടിയിട്ട് മത്സരിക്കുകയാണെന്ന് വെക്കുക. അതായത് അത് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഓരോ എല്ലാ റിസോഴ്സുകളും പരസ്പരം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അവിടെ പറയുന്നത് വെൻ എ പ്രോസസ് റിക്വസ്റ്റ് റിസോഴ്സസ്, വെൻ എ പ്രോസസ്, ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തു. ഇഫ് ദ റിസോഴ്സ് ഈസ് നോട്ട് അവൈലബിൾ, ആ റിസോഴ്സ് അവൈലബിൾ അല്ല എന്ന് വെക്കുക, ആ റിസോഴ്സ് കിട്ടാനില്ല. ദ പ്രോസസ് എൻഡേഴ്സ് ഇൻ ദ വെയിറ്റ് ക്യൂ, ആ പ്രോസസ് എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യും, ആ റിസോഴ്സ് കിട്ടുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്യും. വെയിറ്റിംഗ് പ്രോസസ് നെവർ ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ്, ആ വെയിറ്റിംഗ് പ്രോസസ്സ് അത് വെയിറ്റിംഗിൽ തന്നെ നിൽക്കുകയാണ്. ദ റിസോഴ്സ് ദേ ഹാവ് റിക്വസ്റ്റഡ് ആർ ഹെൽഡ് ബൈ അതർ വെയിറ്റിംഗ് പ്രോസസ്. അത് അവിടെ നിൽക്കുമ്പോൾ ആ പ്രോസസ്സ് വേറെ ഏതെങ്കിലും ഒരു റിസോഴ്സ് എടുത്ത് വർക്ക് ചെയ്യാം. അപ്പൊ അതിന് എന്താ പറയുക, ഡെഡ് ലോക്ക് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ പ്രോസസ് ഈസ് വെയിറ്റിംഗ് ഫോർ ആൻ ഇവന്റ്, ഇറ്റ് വിൽ നെവർ ഒക്കർ. ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, പക്ഷെ അത് ആ പ്രോസസ്സിന് കിട്ടാതെ വരുന്ന അവസ്ഥയാണ് ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. അതിൽ പറയുന്നത് സെവറൽ പ്രോസസ്സസ് കംപ്ലീറ്റ് ഫോർ നമ്പർ ഓഫ് റിസോഴ്സസ്, വെൻ എ പ്രോസസ് റിക്വസ്റ്റ്സ് റിസോഴ്സസ്, ഇഫ് ദ റിസോഴ്സ് ഇസ് നോട്ട് അവൈലബിൾ ദ പ്രോസസ് എൻഡേഴ്സ് ഇൻ ദ വെയിറ്റിംഗ് ക്യൂ. ഒരു പ്രോസസ്സിന് ഏതെങ്കിലും റിസോഴ്സ് ആവശ്യം വരികയാണ്, പക്ഷെ ആ പ്രോസസ്, ആ റിസോഴ്സ് അവിടെ കിട്ടാനില്ലെങ്കിൽ ആ പ്രോസസ്സ് എന്ത് ചെയ്യും, അവിടെ വെയിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ഒരു സാധനത്തിന് നമ്മൾ കടയിൽ പോയി, കടക്കാരൻ നമ്മളോട് പറയാണ്, ഞാൻ അടുത്ത കടയിൽ പോയി കൊണ്ടുവന്നേരാ എന്ന് പറയാണ്, നമ്മൾ അയാളെയും വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുകയാണ്, പക്ഷെ നമുക്ക് ആ സാധനം കിട്ടുന്നില്ല. അപ്പൊ നമ്മളവിടെ ലോക്കായി എന്ന് പറയില്ലേ, അതന്നെ. ഓക്കെ, അതായത് കടക്കാരന് അവിടെ പോയിട്ട് സാധനങ്ങൾ കൊണ്ടുവരുന്നില്ല, അതുവരെ നമ്മൾ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ അത്രയും സമയം അവിടെ എന്താണ്, ലോക്കായി. ഓക്കെ, അതുപോലെ തന്നെ റിസോഴ്സിന് വേണ്ടിയിട്ട് പ്രോസസ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ റിസോഴ്സ് എന്താണ്, ആ റിസോഴ്സ് കിട്ടുന്നത് വരെ അതെന്താണ്, അവിടെ ലോക്കായി എന്നാണ് പറയുക. പക്ഷെ ഇവിടെ ഒരു റിസോഴ്സിന്, ആ ഒരു റിസോഴ്സിന് വേണ്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു കടക്കാരൻ നമുക്ക് സാധനങ്ങൾക്ക് വേണ്ടി പോയി, അപ്പൊ നമുക്ക് വേണ്ടിയുള്ള സാധനം അയാൾ വന്നിട്ട് വേറൊരാൾക്കാണ് കൊടുത്തു, അപ്പൊ നമ്മൾ എന്താണ് അവിടെ പിന്നെയും നമ്മൾ എന്തായി, പോസ്റ്റായി. ഓക്കെ, അതിനാണ് എന്ത് പറയുന്നത്, ഡെഡ് ലോക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ ഡെഡ് ലോക്ക് ചോദിച്ചു കഴിഞ്ഞാൽ, ഡെഡ് ലോക്കിൽ എഴുതേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പറയുന്നത് ഒരു പ്രോസസ് റിസോഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ അത് കിട്ടാത്ത അവസ്ഥയാണ് ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകൾ റിസോഴ്സുകൾക്ക് വേണ്ടി മത്സരിക്കുന്നു. ഒരു പ്രോസസ്സ് റിസോഴ്സിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ആ റിസോഴ്സുകൾ കിട്ടാത്ത അവസ്ഥയാണെങ്കിൽ ആ പ്രോസസ്സിന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന പ്രോസസ്സ് അതിന്റെ അവസ്ഥയിൽ ഒരു മാറ്റവും വരുത്തില്ല, അതായത് ഇങ്ങനെ അതിൽ നിൽക്കുകയാണ്. ഇതിനെയാണ് ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. ആ പ്രോസസ്സ് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ ലോക്കായി, ആ പ്രോസസ്സ് അവിടെ ലോക്കായി, അതിനാണ് എന്ത് പറയുന്നത്, ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡെഡ് ലോക്കിന്റെ ഒരു പിക്ചറൈസേഷൻ ആണ് ആ പറയുന്നത്. ഡെഡ് ലോക്കിന്റെ പിക്ചറൈസേഷനിൽ ഇവിടെ പറയുന്നത്, ഇതവിടെ നോക്കുക, രണ്ട് റിസോഴ്സുകളാണ്, റിസോഴ്സ് വൺ, റിസോഴ്സ് ടു, രണ്ട് പ്രോസസ്, പ്രോസസ് വൺ, പ്രോസസ് ടു. ഓക്കെ, പ്രോസസ് വണ്ണ്, പ്രോസസ് ടു. അപ്പൊ ഇവിടെ റിസോഴ്സ് വണ്ണ് പ്രോസസ് വണ്ണിന് അസൈൻ ചെയ്തു. ഇവിടെ റിസോഴ്സ് വണ്ണ് പ്രോസസ് വണ്ണിന് വേണ്ടിയിട്ട് കൊടുത്തു. അവിടെ അതേ സമയം തന്നെ പ്രോസസ് ടുവും റിസോഴ്സ് വണ്ണിന് വേണ്ടിയിട്ട് അസൈൻ ചെയ്യാം. ഇവിടെ നോക്കുക, പ്രോസസ് വണ്ണ് റിസോഴ്സിന് വേണ്ടി അസൈൻ ടു,
അപ്പോൾ അവിടെ പ്രോസസ് ടു നോക്ക്, വെയിറ്റിംഗ് ആണ് കാണിക്കുന്നത്. പ്രോസസ് വണ്ണ് റിസോഴ്സ് വണ്ണിന് വേണ്ടിയിട്ട് കൊടുത്തു, അപ്പോൾ അവിടെ അതേ സമയം തന്നെ പ്രോസസ് ടുവും കൊടുക്കുകയാണ് വെച്ചാൽ ഒന്ന് പ്രോസസ്സിനെ അസൈൻ ചെയ്തു, ഒന്നിനെ വെയിറ്റിങ്ങിൽ വിട്ടു. അതേപോലെ തന്നെ ഇവിടെ റിസോഴ്സ് ടു ഒന്ന് വെയിറ്റിങ്ങിൽ വിട്ടു, ഒന്ന് അസൈനിങ്ങും കൊടുത്തു. ഈ പിക്ചർ വെരി സിമ്പിൾ ആയിട്ട് ഇതുപോലെ തന്നെ വരച്ചു പഠിക്കുക. അത് ഡെഡ് ലോക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അവിടെ വരച്ചും വെക്കുക. റിസോഴ്സ് വൺ, റിസോഴ്സ് ടു, പ്രോസസ് വൺ, പ്രോസസ് ടു, ഒന്ന് വെയിറ്റിംഗ് പ്രോസസ്സിലാണ്, അല്ലെങ്കിൽ അസൈൻ ടു, ഒന്ന് അസൈൻ പ്രോസസ്സിലാണ്, ഒന്ന് വെയിറ്റിംഗ് പ്രോസസ്സിലാണ്. ഓക്കെ, ദെൻ അതില് കണ്ടീഷൻസ് ഫോർ ഡെഡ് ലോക്ക് ടു ഒക്കർ. ഡെഡ് ലോക്ക് ഉണ്ടാകണമെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കണം. അതാണ് ഇവിടെ പറയുന്നത്, ദെർ ആർ സർട്ടൻ കണ്ടീഷൻ ദാറ്റ് മസ്റ്റ് ബി ട്രൂ ഫോർ ഡെഡ് ലോക്ക് ടു ഒക്കർ. ദേ ആർ, ഡെഡ് ലോക്ക് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങൾ അവിടെ സംഭവിക്കണം. അതിൽ ഒന്നാമത്തത് മ്യൂച്വൽ എക്സ്ക്ലൂഷനാണ്, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. രണ്ടാമത്തത് ഹോൾഡ് ആൻഡ് ടൈമാണ്. മൂന്നാമത്തത് സർക്കുലർ വെയിറ്റ്. നാലാമത്തത് നോൺ പ്രിയംഷൻ. നമ്മൾ പഠിച്ചതാണ് പ്രിയംറ്റീവ് ആൻഡ് നോൺ പ്രിയംറ്റീവ് ഷെഡ്യൂളിംഗ് ഒക്കെ പഠിച്ചതാണ്. അതിലെ നോൺ പ്രിയംഷൻ ആണ് അതിൽ പറയുന്നത്. അപ്പൊ ഡെഡ് ലോക്ക് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ഈ നാല് കാര്യങ്ങളും അവിടെ ഉണ്ടാവണം, സംഭവിക്കണം. അതിൽ ഒന്നാമത്തത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, ഹോൾഡ് ആൻഡ് ടൈം, സർക്കുലർ വെയിറ്റ്, നോൺ പ്രിയംഷൻ. അതിൽ ഒന്നാമത്തത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. റിസോഴ്സസ് മസ്റ്റ് ബി അലോക്കേറ്റഡ് ടു പ്രോസസ് എനി ടൈം. ഇവിടെ പറയുന്നത് ഏത് സമയത്തും പ്രോസസ്സുകൾക്ക് റിസോഴ്സുകൾ കൊടുക്കുക. ഏത് സമയത്തും ഒരു റിസോഴ്സ് എന്താണ്, ഒരു പ്രോസസ്സിന് ഏത് സമയമാണോ റിസോഴ്സ് ആവശ്യമായിട്ട് വന്നു വെച്ചാൽ ആ സമയത്ത് അതിനാണ്ട് കൊടുക്കുക. ഇവിടെ താഴെ പറയുന്നത് നോക്കുക, ഓൺലി വൺ പ്രോസസ് അറ്റ് എ ടൈം ക്യാൻ യൂസ് എ റിസോഴ്സ്. ഓൺലി വൺ പ്രോസസ് അറ്റ് എ ടൈം ക്യാൻ യൂസ് എ റിസോഴ്സ്. ഒരു പ്രോസസ്സ്, ഏതെങ്കിലും ഒരു പ്രോസസ്സിന് ഒരു സമയത്ത് റിസോഴ്സ് ഉപയോഗിക്കാൻ പറ്റും. മ്യൂച്വൽ മ്യൂച്വൽ നമ്മളിപ്പോ ഫേസ്ബുക്കിലൊക്കെ മ്യൂച്വൽ ഫ്രണ്ട്സ് ഇല്ലേ, അതേപോലെ തന്നെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വർക്ക് ചെയ്യുക. ഒരു സമയത്ത് ഒരു പ്രോസസ്സിന് റിസോഴ്സ് കൊടുക്കുക, അതാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. ഇഫ് അനദർ പ്രോസസ് റിക്വസ്റ്റ് ദാറ്റ് റിസോഴ്സ്, ഒരു വേറൊരു പ്രോസസ്സ് അതേ റിക്വസ്റ്റിന് വേണ്ടി, അതേ ഏതാണ് അതേ റിസോഴ്സിന് വേണ്ടി റിക്വസ്റ്റ് അയക്കുമ്പോൾ ദ റിക്വസ്റ്റിംഗ് പ്രോസസ് മസ്റ്റ് ബി ഡിലേഡ് അണ്ടിൽ ദ റിസോഴ്സ് ഹാസ് ബീൻ റിലീസ്ഡ്. അത് റിലീസ് ആവുന്നത് വരെ അതിനെന്ത് ചെയ്യുക, ഡിലേ ചെയ്യിക്കുക, അതിനെ വെയിറ്റ് ചെയ്യിക്കുക. ഓക്കെ, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസോഴ്സസ് മസ്റ്റ് ബി അലോക്കേറ്റഡ് പ്രോസസ് എനി ടൈം. പ്രോസസ്സുകൾക്ക് റിസോഴ്സുകൾ ഏത് സമയത്തും കൊടുക്കുക. അപ്പോൾ ഒരു പ്രോസസ്സിന് ഒരു റിസോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് വന്നു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യുക, ഡിലേ ചെയ്യിക്കുക എന്ന് പറയാം, അല്ലെങ്കിൽ വെയിറ്റിംഗ് ക്യൂവിൽ വെയിറ്റ് ചെയ്യിക്കുക. അതാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ഹോൾഡ് ആൻഡ് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്രോസസ് ക്യാൻ ഹോൾഡ് വൺ റിസോഴ്സ് ആൻഡ് വെയിറ്റ് ഫോർ അനദർ. ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സ് കയ്യിൽ വെച്ചിട്ട് അടുത്ത റിസോഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, അതാണ് ഹോൾഡ് വെയിറ്റ്. ഇപ്പോ ഇവിടെ പറയുമ്പോ എനിക്കിപ്പോ ഇതിന്റെ കയ്യിലുണ്ട് അല്ലേ, ഇപ്പൊ ഈ സാധനപ്പന്റെ കയ്യിലുണ്ട്, ഇതിന്റെ കയ്യിലുണ്ട്, ഇതിന് വേണ്ടിയിട്ട് ഇതിപ്പോ എന്റെ കയ്യിൽ നിലവിലുണ്ട്. ഇത് രണ്ടും ഓരോ റിസോഴ്സുകളാണെന്ന് വെക്കുക, അത് രണ്ടും ഓരോ റിസോഴ്സുകളാണ്. അപ്പൊ ഇതിപ്പോ അറ്റേ ടൈമിൽ ഇപ്പോ ഞാനിപ്പോ എനിക്കിപ്പോ ഒരു കയ്യിൽ ഒരു ഇതില് ഒരു ഒരു റിസോഴ്സേ വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഈ റിസോഴ്സ് ഇത് വെച്ചു, ഇതിനെ ഞാനിവിടെ വെയിറ്റ് ചെയ്യിച്ചു, ഇതിവിടെ വെയിറ്റിംഗിലാണ്. ഇനി ഇതിന്റെ ഉപയോഗം കംപ്ലീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എടുക്കുക, കയ്യിൽ വെക്കുക, അതാണ് ഹോൾഡ് ആൻഡ് വെയിറ്റ്. ഇപ്പൊ ഇതിപ്പോ എന്റെ കയ്യിൽ ഹോൾഡ് ആണ്, അപ്പൊ അടുത്തത് അവിടെ വെയിറ്റ് ചെയ്യാണ്. മനസ്സിലായോ? ഹോൾഡ് ആൻഡ് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കയ്യിൽ വെച്ചുകൊണ്ട് അടുത്തതിനെ അടുത്ത റിസോഴ്സിനെ അവിടെ വെയിറ്റ് ചെയ്യിക്കുക. അതിനെയാണ് ആ പിക്ചറൈസേഷനിലും പറയുന്നത്, അത് തന്നെയാണ് ആ പിക്ചറൈസേഷനിലും പറയുന്നത്. നോക്കുക, ഇതിവിടെ റിസോഴ്സ് വണ്ണ്, റിസോഴ്സ് ടു, പ്രോസസ് വണ്ണ്, ഒരു പ്രോസസ്സ്. ദെൻ പ്രോസസ് വൺ ഈസ് വെയിറ്റിംഗ് ഫോർ റിസോഴ്സ് ടു. ഇവിടെ പ്രോസസ് വൺ ഈസ് ഹോൾഡിംഗ് പ്രോസസ്. ഈ പ്രോസസ്സിന്റെ ഇപ്പൊ പ്രോസസ്സിന്റെ കയ്യിൽ ആർ വൺ ഉണ്ട്, അപ്പോ ആർ ടുവിന് വേണ്ടിയിട്ട് അത് വെയിറ്റ് ചെയ്യണം. ഓക്കെ, പ്രോസസ് വണ്ണിന്റെ കയ്യിൽ ഇപ്പൊ റിസോഴ്സ് വൺ ഉണ്ട്, അപ്പോ അത് റിസോഴ്സ് ടുവിന് വേണ്ടിയിട്ട് എന്താണ് അവിടെ വെയിറ്റ് ചെയ്യണം. ദിസ് ഇസ് ദ സിമ്പിൾ പിക്ചറൈസേഷൻ ഓഫ് ഹോൾഡ് ആൻഡ് വെയിറ്റ്. ദെൻ അടുത്തത് പറയുന്നത് സർക്കുലർ വെയിറ്റ് ആണ്. സർക്കുലർ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രോസസ്സുകളും വെയിറ്റ് ചെയ്യുന്നത് ഒരു സർക്കുലർ മാതൃകയിൽ. എ സെറ്റ് ഓഫ് പ്രോസസ് ആർ വെയിറ്റിംഗ് ഫോർ ഈച്ച് ഔട്ടർ ഇൻ എ സർക്കുലർ ഫോം. സർക്കുലർ, ഒരു സർക്കിൾ, വൃത്താകൃതിയിൽ ഓരോ പ്രോസസ്സുകളും അടുത്ത പ്രോസസ്സിനെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, നോക്കുക, ഇവിടെ ദാ പ്രോസസ് വൺ ഉണ്ട്, പ്രോസസ് ടുവിന്റ്, പ്രോസസ് ത്രീ, പ്രോസസ് ഫോർ. വെരി സിമ്പിൾ പിക്ചർ. ഓക്കെ, അപ്പൊ ഇതാണ് സർക്കുലർ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രോസസ്സുകളും വെയിറ്റ് ചെയ്യുന്നത് ഒരു സർക്കുലർ മാതൃകയിൽ. എ സെറ്റ് ഓഫ് പ്രോസസ് ആർ വെയിറ്റിംഗ് ഫോർ റീച്ച് ഔട്ടർ ഇൻ എ സർക്കുലർ ഫോം. ഒരു സർക്കുലർ മാതൃകയിൽ ഒരു പ്രോസസ്സ് അടുത്ത പ്രോസസ്സിനെ വെയിറ്റ് ചെയ്യാണ്, സർക്കുലർ മാതൃകയിൽ. ഓക്കെ, ദെൻ അടുത്തത് നോൺ പ്രിയംഷൻ ആണ്. അതിൽ നോൺ പ്രിയംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
If a process holds a resource, no other process to take them away. ഒരു പ്രോസസ്സിന്റെ കയ്യിലോ റിസോഴ്സ് മറ്റൊരു പ്രോസസ്സ് എടുക്കാതിരിക്കാം. ഒരു പ്രോസസ്സിന്റെ കയ്യിലോ ഓൾറെഡി ഒരു റിസോഴ്സ് ഉണ്ട്, അത് വേറൊരു പ്രോസസ്സ് വന്നിട്ട് തട്ടിപ്പറിച്ചിട്ട് അങ്ങനെ എടുക്കാതിരിക്കുക. ഓക്കെ, ഒരു പ്രോസസ്സിന്റെ കയ്യിൽ ഓൾറെഡി ഒരു റിസോഴ്സ് ഉണ്ട്, അത് വേറൊരു പ്രോസസ്സ് വന്നിട്ട് എടുക്കാതിരിക്കുക. അതാണ് നോൺ പ്രീഎംഷൻ എന്ന് പറഞ്ഞ. ഓക്കെ, അതിനടുത്തത് മെത്തേഡ്സ് ഫോർ ഹാൻഡിലിംഗ് ഡെഡ് ലോക്ക് ആണ്. ഡെഡ് ലോക്ക് ഇല്ലാതാക്കുന്നതിന് എന്താണ്, അവിടെ നാല് കാര്യങ്ങളാണ് പറയുന്നത്. മെത്തേഡ്സ് ഓഫ് ഹാൻഡ്ലിംഗ് ഡെഡ് ലോക്ക്, ദർ ആർ ഫോർ സ്ട്രാറ്റജീസ് ഫോർ ഡീലിംഗ് വിത്ത് ഡെഡ് ലോക്ക്. ഡെഡ് ലോക്ക് ഇല്ലാതാക്കുന്നതിന് മുകളിൽ കൊടുത്ത നാല് കാര്യങ്ങൾ പറയാം. അതിലൊന്നാമത്തത് ഡെഡ് ലോക്ക് പ്രിവെൻഷൻ, ഡെഡ് ലോക്ക് അവോയ്ഡൻസ്, ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ ആൻഡ് റിക്കവറി, ഡെഡ് ലോക്ക് ഇഗ്നോറൻസ്. ഈ നാല് കാര്യങ്ങളാണ് ഡെഡ് ലോക്ക് പ്രിവെൻഷൻ, ഡെഡ് ലോക്ക് അവോയ്ഡൻസ്, ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ ആൻഡ് റിക്കവറി, ഡെഡ് ലോക്ക് ഇഗ്നോറൻസ്. അപ്പൊ അതോടെ താഴെ ഡയഗ്രാം തന്നിട്ടുണ്ട്, അതാണ് ആ ഡയഗ്രാം വരച്ച് വെച്ചാൽ മതി. ഡെഡ് ലോക്ക് ഹാൻഡ്ലിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞിട്ട് താഴെ ഡെഡ് ലോക്ക് പ്രിവെൻഷൻ, ഡെഡ് ലോക്ക് അവോയ്ഡൻസ്, ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ ആൻഡ് റിക്കവറി, ഡെഡ് ലോക്ക് ഇഗ്നോറൻസ്. അതിൽ എന്താണ് ഡെഡ് ലോക്ക് പ്രിവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിവെന്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, തടയുക. നമ്മളിപ്പോ ഒരാളെ പ്രിവെന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ തടയുക. അപ്പൊ അവിടെ പറയുന്നത് ഡെഡ് ലോക്ക് സംഭവിക്കാതിരിക്കാൻ ഓരോ റിക്വസ്റ്റുകൾക്കും ഓരോ റിസോഴ്സുകൾക്കും റിക്വസ്റ്റ് കൊടുക്കുന്ന ചില നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ്. It is used to place restriction on resource request so that deadlock cannot occur. ഓരോ റിസോഴ്സുകൾക്കും ഒരു എന്താണ് കൊടുക്കുക, അവിടെ നിബന്ധനകൾ, അതാണ് റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്. ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ്, ഒരു പ്രോസസ്സ് ഒരു റിക്വസ്റ്റ് എന്താണ് റിസോഴ്സിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കുകയാണ് വെച്ചാൽ അതിൽ പല തരത്തിലുള്ള നിബന്ധനകളും വെക്കും. ഓക്കെ, എന്നിട്ട് എന്താണ് ആ പ്രോസസ്സിന് ആ റിക്വസ്റ്റ്, ആ പ്രോസസ്സിന് ആ റിസോഴ്സ് കൊടുക്കുള്ളൂ. അതാണ് ഇവിടെ ഡെഡ് ലോക്ക് പ്രിവെൻഷൻ. അതായത് ഡെഡ് ലോക്ക് പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡ് ലോക്ക് തടയാനുള്ള ഒരു കാര്യം. ഓക്കെ, രണ്ടാമത്തേത് ഡെഡ് ലോക്ക് അവോയ്ഡൻസ് ആണ്. ഡെഡ് ലോക്ക് അവോയ്ഡൻസ് അതിൽ പറയുന്നത് പ്ലാൻ അഹെഡ് സോ ദാറ്റ് നെവർ ദാറ്റ് ഗെറ്റ് ഇൻ ടു എ സിറ്റുവേഷൻ വേർ ഡെഡ് ലോക്ക് ഈസ് ഇന്നെവിറ്റബിൾ. അതിൽ പറയുന്നത് മുൻകൂട്ടി കണ്ട് ഡെഡ് ലോക്ക് വരാതിരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാം. അതാണ് പ്ലാൻ അഹെഡ് സോ ദാറ്റ് നെവർ ഗെറ്റ് ഇൻ ടു എ സിറ്റുവേഷൻ വേർ ഡെഡ് ലോക്ക് ഈസ് ഇന്നെവിറ്റബിൾ. നമ്മൾ മുൻകൂട്ടി കാണുക, മുൻകൂട്ടി കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡ് ലോക്ക് വരാതിരിക്കാന് മുൻകൂട്ടി കണ്ട് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഓക്കെ, ഡെഡ് ലോക്ക് അതായത് ഡെഡ് ലോക്ക് വരാതിരിക്കാന് മുൻകൂട്ടി കാര്യങ്ങളൊക്കെ, അത് അവിടെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുക, അതൊക്കെ ചെയ്യുക. നമ്മളിപ്പോ പ്രളയം വന്നിട്ടുണ്ട്, പ്രളയം വന്നു കഴിഞ്ഞ വർഷം, ഈ വർഷം പ്രളയം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് മുൻകൂട്ടി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കൂലേ. ഇപ്പൊ തോടുകളൊക്കെ വീതി കൂട്ടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. അതൊരു തരത്തിലുള്ള എന്താണ് അവോയ്ഡൻസ് ആണ്, ഒഴിവാക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുപോലെ തന്നെ ഡെഡ് ലോക്ക് വന്നു കഴിഞ്ഞാൽ, അത് ഡെഡ് ലോക്ക് വന്നു കഴിഞ്ഞാൽ അത് തടയാനുള്ള കാര്യങ്ങൾ ഓൾറെഡി ചെയ്തിടുക. ഇപ്പൊ അവിടെ പറയുന്നത് ബൈ അവോയ്ഡിങ് ഡെഡ് ലോക്ക് അപ്ലൈങ് സം അൽഗോരിതംസ് ഇൻ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അവോയ്ഡിങ് ഡെഡ് ലോക്ക് അവോയ്ഡ് ചെയ്യാന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തില് കുറച്ച് അൽഗോരിതംസ്, അൽഗോരിതംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അൽഗോരിതം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആണ്. അപ്പൊ ഡെഡ് ലോക്കിനുള്ള ഒരു സൊല്യൂഷൻ കാണുക, ഡെഡ് ലോക്ക് വരാതിരിക്കാനുള്ള സൊല്യൂഷൻ കാണുക, അതാണ് അവിടുത്തെ അൽഗോരിതം എന്ന് പറയുന്നത്. അതിന് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്, ഒന്ന് ബാങ്കേഴ്സ് അൽഗോരിതം, ഒന്ന് ടു ഫേസ് ലോക്കിംഗ്. അത്ര തന്നെ പഠിച്ചാൽ മതി, അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡെഡ് ലോക്ക് അവോയ്ഡൻസിൽ ഡെഡ് ലോക്ക് വരാതിരിക്കാൻ ഓൾറെഡി കാര്യങ്ങൾ ചെയ്യുക. അതിന് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്, ഒന്നാമത്തേത് ബാങ്കേഴ്സ് അൽഗോരിതം, രണ്ടാമത്തേത് ടു ഫേസ് ലോക്കിംഗ്. ബാങ്കേഴ്സ് അൽഗോരിതം, ടു ഫേസ് ലോക്കിംഗ്. ഓക്കെ, ദെൻ അടുത്തത് ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ ആൻഡ് റിക്കവറി ആണ്. റിക്കവറി ഡിറ്റക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തടയുക, ഡിറ്റക്ട് ചെയ്യുക. റിക്കവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് റിക്കവർ ചെയ്യുക, നമ്മൾ മെമ്മറി കാർഡിൽ നിന്നൊക്കെ റിക്കവർ ചെയ്യില്ലേ ഡാറ്റകള്, അതേപോലെ തന്നെ ഇവിടെ ഡെഡ് ലോക്ക് വന്നെ ഡിറ്റക്ട് വന്നെ ഡെഡ് ലോക്ക് ഹാസ് ഒക്കേർഡ് ആൻഡ് റിക്കവേഴ്സ് ഫ്രം ഇറ്റ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡ് ലോക്ക് വന്നതിന് ശേഷം അതിന് വീണ്ടും വരാതിരിക്കാൻ തടഞ്ഞും വന്നതിൽ നിന്ന് റിക്കവറും ചെയ്യാം. ഓക്കെ, ഡെഡ് ലോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മളെ ഇതിന് ഡെഡ് ലോക്ക് വന്നു, ദെൻ പിന്നെ അത് വരാതിരിക്കാൻ അത് ഡിറ്റക്ട് ചെയ്യുക. ദെൻ അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണോ നമുക്ക് പോയെന്ന് വെച്ചാൽ അതൊക്കെ റിക്കവർ ചെയ്തെടുക്കുകയും ചെയ്യാം. ഡെഡ് ലോക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ അതിനെ തടയേണ്ട ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ദെൻ എന്തൊക്കെ കാര്യങ്ങളാണോ പോയിട്ടുള്ളത് അത് റിക്കവർ ചെയ്തിട്ട് നമുക്ക് എടുക്കുകയും ചെയ്യാം. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഡെഡ് ലോക്കിനകത്ത് ഉള്ളത്.
ഓക്കെ. അപ്പൊ ഡെഡ് ലോക്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് വഴി അത് എന്താണ് ക്ലിയർ ചെയ്യാം. ഓക്കെ. അപ്പോ ഇനി നിങ്ങളോട് ഞാൻ കഴിഞ്ഞ ഇപ്പൊ 2 ദിവസം മുമ്പ് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ട്സും കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ. അപ്പൊ നോട്ട്സ് നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ നമ്മൾ അയച്ചു തരാം. ഓരോ ടോപ്പിക്കിന്റെയും നോട്ട്സ് നിങ്ങൾ കണ്ട വീഡിയോയിൽ കണ്ട സെയിം ആണ്. ശരിക്കും നിങ്ങൾക്ക് ആ വീഡിയോ എടുത്തിട്ട് അതിങ്ങനെ മ്യൂട്ട് ചെയ്തിട്ട് എഴുതിയെടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് അതൊരു പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ഓരോ നമ്മൾ ഓരോ ടോപ്പിക്കിന്റെയും ഇപ്പൊ ഞാനിപ്പോ ഇന്നതിപ്പോ ഡെഡ് ലോക്കാണ് എടുത്തത്. ഈ ഡെഡ് ലോക്കിന്റെ ഇതേപോലെ ഇതന്നെയാണ് ഡെഡ് ലോക്കിന്റെ നോട്ട്. ഇതേപോലെ ഇത് PDF ആക്കിയിട്ട് നിങ്ങൾക്ക് കണ്ട അയച്ചു തരാം. അപ്പൊ അതൊന്ന് എഴുതിയെടുക്കണം. ഇനി അതിൽ യാതൊരു തരത്തിലുള്ള എന്താണ് അതിൽ ഇനി വൈകിക്കരുത്. യാതൊരു തരത്തിലുള്ള വൈകലും ഇനി അതിലുണ്ടാകരുത്. ദെൻ നമ്മളെ തിയറി ഷീറ്റും കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ എഴുതുക. നോട്ട്സ് ആണ് മെയിന്. നോട്ട്സ് ഉണ്ടെങ്കിലേ തിയറി ഷീറ്റ് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ നോട്ട്സ് ആണ് ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ടത്. നിങ്ങൾക്കറിയാം നോട്ട്സിന് 10 മാർക്ക് ഉണ്ട്. ഇന്റേണൽ മാർക്കിൽ നോട്ട്സിന് എന്ന് പറയുന്നതിന് 10 മാർക്ക് ഉണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതുക. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് വഴി ഡിസ്കസ് ചെയ്ത് ക്ലിയർ ചെയ്യാം. ഓക്കെ ഓക്കെ. എല്ലാവർക്കും നല്ലൊരു ഓണം ആഘോഷിക്കുന്നു. നല്ലൊരു ഓണം ആവട്ടെ. ഓക്കെ. താങ്ക്സ്. ഹായ് എല്ലാവർക്കും, ഡോക്ടർ ഐറ്റയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെറ്റ്വർക്കിങ്ങിൻ്റെ ട്രബിൾ ഷൂട്ടിംഗ് ആണ്, അല്ലെങ്കിൽ നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലംസിനെ കുറിച്ചിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നെറ്റ്വർക്കിംഗ് എന്താണ്, ഏതൊക്കെ രീതിയിലുള്ള നെറ്റ്വർക്കിംഗ് ചെയ്യാൻ, എന്താണ് ലാന്, എന്താണ് മാൻ, എന്താണ് വാൻ നെറ്റ്വർക്കിംഗ് കമ്മ്യൂണിക്കേഷൻസ്, ലയേഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെറ്റ്വർക്കിൻ്റെ IP അഡ്രസ്സിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെറ്റ്വർക്കിൻ്റെ ഡിവൈസുകളെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ടോപ്പിക്കിൽ തന്നെ വരാവുന്ന നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസുകളാണ്, അതായത് കംപ്ലയിൻസ്. ഒരു നെറ്റ്വർക്കിൻ്റെ കംപ്ലയിൻസ് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ റിസ്കി ടാസ്ക്കാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഓഫീസിലുള്ള നെറ്റ്വർക്കിംഗ് കോൺഫിഗറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നെറ്റ്വർക്കിൻ്റെ കോൺഫിഗറേഷൻസിൽ ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഫയല് എന്ത് ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് ട്രാൻസ്ഫർ ആവുന്നില്ല, അല്ലെങ്കിൽ ഫയൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു പ്രിന്റർ നമ്മൾ ജസ്റ്റ് നെറ്റ്വർക്ക് ത്രൂ ഒരു പ്രിന്റ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് പ്രിന്റ് ആവുന്നില്ല, പ്രിന്റ് മീൻസ്. അപ്പോൾ അതിനകത്തൊക്കെ ഒരുപാട് മീൻസ് ഒരുപാട് ഇഷ്യൂസുകൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതിന് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് നെറ്റ്വർക്ക് ഇഷ്യൂസുകൾ, അല്ലെങ്കിൽ നെറ്റ്വർക്കിന്റെ പ്രോബ്ലംസ് എന്താണ്. ഇതൊരു ബേസിക് സ്റ്റാൻഡേർഡ് ക്ലാസ്സാണ്, അതൊരു ബേസ് ക്ലാസ്സാണ്. നമ്മൾ ഇതിന്റെ ബാക്കി കണ്ടിന്യൂസ് ക്ലാസ്സുകളൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്യും. സോ അപ്പൊ അതിനെ കുറിച്ചിട്ട് നമ്മള് നെറ്റ്വർക്ക് പ്രോബ്ലംസ് നമ്മളോട് ജസ്റ്റ് ഒരു പിക്ചർ ഐഡന്റിഫിക്കേഷൻ, ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ നിങ്ങൾക്കറിയാം ത്രൂ നെറ്റ്വർക്ക് ആക്സസിങ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഇതിനകത്ത് വരുന്ന കണക്ഷൻസ്, ഫോർ എക്സാമ്പിൾ ഒരു മീഡിയ സെക്ഷൻസ് ആവാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഡാറ്റാബേസ് ആവാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പിന്നെ ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ആവാം, അല്ലെങ്കിൽ ജസ്റ്റ് ജിയോഗ്രഫിക്കൽ ഗ്രാഫ് സെക്ഷൻസ് ആവാം. സോ A to Z ഒരു നെറ്റ്വർക്കിന് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് നമ്മൾ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇതിനെ എങ്ങനെ റിസോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ ശരിയാക്കി എടുക്കാം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒരു നെറ്റ്വർക്കിനെ സംബന്ധിച്ചിടത്തോളം ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ അല്ലെങ്കിൽ ഒന്നിലധികം ഡിവൈസുകളെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻസ് ആണ് ഒരു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞത്. ഒന്നിലധികം സിസ്റ്റങ്ങളെയോ അല്ലെങ്കിൽ ഒന്നിലധികം ഡിവൈസുകളോ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു നെറ്റ്വർക്ക് ശൃംഖല അല്ലെങ്കിൽ ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ പാത്താണ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ ഇതിനകത്ത് ഒരുപാട് അതായത് എന്താ പറയുക, ഇന്നർ ആയിട്ട് അല്ലെങ്കിൽ ഔട്ടർ സെക്ഷൻസിൽ ഇന്നർ സെക്ഷൻസിൽ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടോ, കംപ്ലൈൻസ് ഉണ്ടോ? ഫോർ എക്സാമ്പിൾ ഇവിടെ ഇവിടെ ഈ സിസ്റ്റത്തിലെ ഈ ഡാറ്റാബേസുകളൊന്നും ഇയാൾക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിന് കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പൊ ഒരു പക്ഷേ ഇത് ഇതിന്റെ ഇന്നർ സെക്ഷൻ ഇന്നർ ബോർഡും ഇത് ഇതിന്റെ ഔട്ട് സെക്ഷനാണ്, അല്ലെങ്കിൽ ഇത് നമ്മൾ ഇതിന്റെ ഒരു പിന്നെ ഈ സിസ്റ്റത്തിനകത്ത് ഉള്ളിലുള്ള ഒരു സംഗതിയാണ് ഈ ഭാഗം വരുന്നത്, അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിന്റെ അണ്ടർ വരുന്നത്, ഇത് സിസ്റ്റത്തിന്റെ പുറത്ത് വരുന്നത്. സോ അപ്പൊ അതിനെ നമ്മൾ ഇൻസൈഡ് ഒന്നും ഔട്ട്സൈഡ് ഒന്നാണ് ഡിവൈഡ് ചെയ്യുക. സോ ഇൻസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിനകത്ത് അകത്ത് ഉണ്ടാവുന്ന ഇഷ്യൂസുകൾ, ഔട്ട്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിന് ആ നെറ്റ്വർക്കിന്റെ പുറത്ത് വരുന്ന സമയത്ത്. ഇപ്പൊ എക്സാമ്പിൾ ഒരു മൊബൈൽ ആക്സസ് ചെയ്യാൻ, ഒരു മൊബൈൽ ഒരു വാട്സപ്പ് വഴി നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യാം. ഈ വാട്സപ്പ് എന്ന് പറയുന്ന അപ്ലിക്കേഷൻസ് നമ്മളെ ഫോണിനകത്ത് സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ആ ഒരു സെക്ഷൻ വരെ വരുന്നത് അതിന്റെ ഇൻസൈഡ് സെക്ഷനും, ഈ വാട്സപ്പ് ത്രൂ ഒരു ഡാറ്റ സെൻഡ് ചെയ്യുന്നത് അതിന്റെ ഔട്ട്സൈഡ് സെക്ഷനാണ് വരുന്നത്. അപ്പോൾ ഏതൊരു പ്രോബ്ലം സോൾവിങ് സെക്ഷൻസിനകത്തും ഈ രണ്ട് കാറ്റഗറി ഉണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഒന്ന് ഇൻസൈഡ് ഒന്നും മറ്റത് ഔട്ട്സൈഡ് ഒന്നും. ഇൻസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇൻസൈഡ് മീൻസ് എന്താണ്, അകത്ത് അല്ലെങ്കിൽ ഉള്ളിൽ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻസൈഡ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ എക്സാമ്പിൾ സിസ്റ്റം ഫുള്ളി എന്തായിരിക്കണം, നമ്മുടെ സിസ്റ്റം പക്കയാണോ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഔട്ട്സൈഡ് സെക്ഷനുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻസൈഡ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഔട്ട്സൈഡ് ആയിട്ട് നെറ്റ്വർക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇൻസൈഡ് ആയിട്ടുള്ള സിസ്റ്റങ്ങൾക്കോ ഡിവൈസുകൾക്കോ എന്തെങ്കിലും കംപ്ലൈൻസുകൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ആദ്യം നമ്മൾ റെക്ടിഫൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് ആദ്യം മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇൻസൈഡ് ഇഷ്യൂസുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്യൂസ് വരും. ഇൻസൈഡ് ഇഷ്യൂസ് മീൻസ് ഒരു സിസ്റ്റം ആണെങ്കിൽ, ഒരു കമ്പ്യൂട്ടർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് പി സി ആണെങ്കിൽ, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആണെങ്കിലോ, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ആണെങ്കിലോ, അല്ലെങ്കിൽ നെറ്റ്വർക്കിന്റെ ഡിവൈസുകളായിട്ടുള്ള സ്വിച്ചുകളോ ഹബ്ബുകളോ റൗട്ടറുകളോ അല്ലെങ്കിൽ മോഡോ ഏത് ഡിവൈസുകളാണെങ്കിലും ഇതിന് ഇന്റേണൽ ആയിട്ട് അല്ലെങ്കിൽ ഇൻസൈഡ് എന്തെങ്കിലും ഇഷ്യൂസുകൾ ഉണ്ടോ എന്നുള്ളതാണ്. വർക്കിംഗ് കണ്ടീഷൻ ആണോ, ഡാറ്റ കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യമാണ് ആദ്യം ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഔട്ട്സൈഡിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു നെറ്റ്വർക്ക് കംപ്ലൈൻസുകൾ അല്ലെങ്കിൽ നെറ്റ്വർക്കിന്റെ ഇഷ്യൂസുകൾ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഇസ് വളരെ വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ്. കാരണം എന്താണ്, നമ്മൾ ആദ്യം ഈ ഇൻസൈഡ് നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻസിനെ ചെക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിനെ ശരിയാക്കി എടുത്ത ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഔട്ട്സൈഡ് നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻസിലേക്ക് നമുക്ക് ചെയ്യാൻ പാടുള്ളൂ, പോവാൻ പാടുള്ളൂ. ഓക്കെ, സോ എന്താണ് നെറ്റ്വർക്കിന്റെ പ്രോബ്ലം? ഒരു നെറ്റ്വർക്കിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോങ് ബഫറിംഗ്, ബാഡ് കോൾ ക്വാളിറ്റി ആൻഡ് നോ ഇന്റർനെറ്റ് കണക്ഷൻ ആർ എക്സാമ്പിൾസ് ഓഫ് നെറ്റ്വർക്ക് പ്രോബ്ലം. Symptoms of if you are unable to enjoy the online connection you want to, there is good chance your network to balancing means blum. Network problem impact things like online games, websites, streamings, medias and bandwidth phones. The internet does not have be solved anytime a bad connections prevent you from accessing something outside your computer you are in dealing with a network problem. ഒരു നെറ്റ്വർക്ക് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ടു സെഡ്, ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. ഒരു എന്തോ ആവാം, ഇപ്പൊ എക്സാമ്പിൾ ഒരു ബാഡ് ഫോൺ കോൾ ക്വാളിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു നോ ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും, വെബ്സൈറ്റ് ഇഷ്യൂസുകളായിരിക്കാം, അല്ലെങ്കിൽ ഓൺലൈൻ ഗെയിംസിന്റെ ഇഷ്യൂസുകൾ സംഭവിക്കാം, അല്ലെങ്കിൽ ഇമ്പാക്ട് തിങ്സ് ദ പ്രോബ്ലംസ്, അതായത് നമ്മൾ അതിനെ റെക്ടിഫൈ ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഒരു പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ മേ ബി ഇങ്ങനത്തെ ഇഷ്യൂസുകളൊക്കെ ആയിരിക്കും വരിക. ചിലപ്പോൾ നമുക്ക് ബാഡ് കോൾ ആയിരിക്കും, ബാഡ് കോൾ ക്വാളിറ്റി ആയിരിക്കും, നമുക്ക് വിളിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ക്ലിയർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കേൾക്കുന്ന സമയത്ത് അത് ശരിക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇന്റർനെറ്റ് കണക്ഷൻസ് കിട്ടുന്നില്ല, അതൊക്കെ ആയിരിക്കും ഇഷ്യൂസുകൾ, മെയിൻലി നെറ്റ്വർക്കിന്റെ ഇഷ്യൂസുകൾ വരാറ്. അതേപോലെ തന്നെ പിന്നെ വെബ്സൈറ്റ് ഇഷ്യൂസുകൾ വരാറുണ്ട്, 404 എറേഴ്സ്, എറർ ലോഡിംഗ് പേജസ് എറേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എറേഴ്സുകൾ വരാറുണ്ട്. അപ്പൊ അതൊരു എന്താണ്, ഇന്റർനെറ്റിന്റെ വെബ്സൈറ്റിന്റെ ഇഷ്യൂസുകൾ വരാറുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഓൺലൈൻ ഗെയിംസ്, ഇപ്പൊ നമ്മളെല്ലാവരും ഓൺലൈൻ ഗെയിംസ് കളിക്കുന്ന ഒരാളുകൾ തന്നെ ആയിരിക്കും. ഓൺലൈൻ ആയിട്ട് നമ്മൾ പല ഗെയിംസുകളും നമ്മൾ ഡൗൺലോഡ് ചെയ്യാറുണ്ട്, കളിക്കാറുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ നെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ചില ഗെയിംസുകൾ എന്ത് ചെയ്യുള്ളൂ, വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ അതൊക്കെ നമ്മൾ നെറ്റ് കണക്ഷൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഓൺലൈൻ ഗെയിംസ് എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. നമ്മൾക്ക് വരുന്ന പരാതി അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ആസ് എ കസ്റ്റമർ എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അയാൾ ഗെയിം കിട്ടുന്നില്ല, അതേ പറയുള്ളൂ.
ഈ ഗെയിമിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ വർക്ക് ചെയ്യേണ്ടെന്നുള്ളത് സാധാരണ ഒരാളും എന്ത് ചെയ്യില്ല, അത് മനസ്സിലാക്കിയെടുക്കില്ല. അപ്പോ കസ്റ്റമർ ഇഷ്യൂസ് അല്ലെങ്കിൽ കസ്റ്റമർ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇതായിരിക്കും, എന്ത് ഇഷ്യൂസ് ഉണ്ടാവും, എന്ത് നെറ്റ്വർക്ക് പ്രോബ്ലം ആണ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ വെബ്സൈറ്റ് ഇഷ്യൂസ് ആണ് അല്ലെങ്കിൽ എന്താ പറയാ പിന്നെ ബാൻഡ്വിഡ്ത്ത് ഇഷ്യൂസുകളാണ്, അങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസുകൾ ആയിരിക്കും കസ്റ്റമേഴ്സിന്, അല്ലെങ്കിൽ ഇന്റർനെറ്റ് കണക്ഷൻസ് ലോസ് ആണ് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫറേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് ഇഷ്യൂസുകൾ എന്ത് ചെയ്യും കസ്റ്റമേഴ്സിനുണ്ടാവും. അപ്പൊ നമ്മൾ വൺ ബൈ വൺ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ നെറ്റ്വർക്ക് പ്രോബ്ലംസിനെ അല്ലെങ്കിൽ ഈ ഇഷ്യൂസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് നേരിടുന്നത്. ഫസ്റ്റ് വൺ, ഇന്റർകണക്ഷൻ ഇഷ്യൂസ് ഓഫ് ഇഷ്യൂസ് ഇൻ നെറ്റ്വർക്ക്. ഇന്റർകണക്ഷൻ ഇഷ്യൂസുകൾ ഇതിനകത്ത് ഉള്ളിലുള്ള കുറേ ഇഷ്യൂസുകളാണ്. പ്രോബ്ലം കോമൺ ടു ഓൾ ഇന്റർകണക്ഷൻ ആർ ഇമ്പാക്റ്റബിലിറ്റി ഓഫ് ഫ്രെയിം ഫോർമാറ്റ്, ഡിഫറെന്റ് ഡാറ്റ റൈറ്റ്സ് ആൻഡ് ഡിഫറെന്റ് ഫ്രെയിം ലെങ്ത്. ആൻഡ് ഇൻ അഡീഷണൽ ഈച്ച് പെയർ ഇന്റർകണക്ഷൻ നെറ്റ്വർക്ക്സ് ഹാസ് ഇറ്റ്സ് വൺ യുണീക് പ്രോബ്ലംസ്. അതായത് ഇന്റർകണക്ഷൻ ഇഷ്യൂസ് എന്ന് പറയാം. എക്സാമ്പിൾ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു, ഇപ്പോൾ വാട്സപ്പിനകത്ത് നമ്മൾ എക്സാമ്പിൾ ഒരു 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 വീഡിയോസ് നമ്മൾ സെൻഡ് ചെയ്യണം ഒരാൾക്ക്, എൻ്റെ ഫ്രണ്ടിൻ്റെ വീഡിയോ സെൻഡ് ചെയ്യണം. ഈ വാട്സപ്പിന്റെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്, ഇത്ര MB പാടുള്ളൂ എന്നുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ ആ ലിമിറ്റേഷൻസിന്റെ ഓവർ ആയിട്ട് വരികയാണ്. ഇപ്പൊ എക്സാമ്പിൾ നമ്മുടെ കയ്യിലുള്ള ഒരു സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഒരു എന്താ പറയുക 100 MB ഒക്കെ ആയിരിക്കും, ഒരു 100 MB ഒരു വീഡിയോ ഞാൻ സെൻഡ് ചെയ്തത്. സോ വാട്സപ്പ് എന്ത് ചെയ്യില്ല, അത് സപ്പോർട്ട് ചെയ്യില്ല. അപ്പൊ അതിന്റെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ റൈറ്റിംഗിനകത്ത് ഡാറ്റ റൈറ്റ്സിനകത്തായിരിക്കും ഡിഫറെന്റ് ഡാറ്റ റൈറ്റ്സ് ഉണ്ടായിരിക്കും, ഡിഫറെന്റ് ഫ്രെയിം ലെങ്ത് ആയിരിക്കും അത് ഉപയോഗിച്ചിട്ടുണ്ടാവുക. ചിലപ്പോൾ നമ്മൾ 4K വീഡിയോസ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈവൻ നമ്മൾ ഫോണിൽ തന്നെ ചിലപ്പോൾ അത് എന്ത് ചെയ്യില്ല, സപ്പോർട്ട് ചെയ്യില്ല, കാരണം അതിന്റെ റാം നമ്മുടെ ഫോണിനകത്ത് ഉണ്ടാവില്ല, അതിന്റെ സ്റ്റോറേജ് നമ്മുടെ ഫോണിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും ഒരു ഇന്റർ കണക്ഷൻ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ജസ്റ്റ് ഫ്രെയിം ഫോർമാറ്റ്, ഡിഫറെന്റ് ഡാറ്റ റൈറ്റ്സ് ആൻഡ് ഡിഫറെന്റ് ഫ്രെയിം ലെങ്ത്. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരിക്കും എന്താ ഒരു ഇന്റർ കണക്ഷൻ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ദെൻ വാട്ട് ആർ ദ ഇഷ്യൂസ് ഇൻ നെറ്റ്വർക്കിംഗ്, എന്തൊക്കെ ഇഷ്യൂസുകൾ നെറ്റ്വർക്കിനകത്ത് വരും. വേർ ആർ ദ സം ഓഫ് ദ കോമൺ നെറ്റ്വർക്ക് ഇഷ്യൂസ് ദാറ്റ് പീപ്പിൾസ് എൻ കണക്ട് അലോങ് വിത്ത് ദെയർ സൊല്യൂഷൻസ്. അതായത് ഈ ഇഷ്യൂസുകളൊക്കെ, ഇപ്പൊ എക്സാമ്പിൾ ഒരു വൈറസ് ഇഷ്യൂസ് ആവാം, കമ്പ്യൂട്ടർ വൈറസ് ഇഷ്യൂസുകൾ വരാം, അണേബിൾ ടു കണക്ട് ദ ഇന്റർനെറ്റ് കണക്ഷൻസ് വരാം. ഒരിക്കലും എന്ത് ചെയ്യില്ല, വൈറസ് ഇഷ്യൂസ് ഉണ്ടാവും, ഒന്ന് പോയിന്റ് നോട്ട് ചെയ്യുക. ദെൻ അണേബിൾ ടു കണക്ട് ടു ദ ഇന്റർനെറ്റ് കണക്ഷൻസിന്റെ ഇഷ്യൂസ് ഉണ്ടാവും. ഡ്യൂപ്ലിക്കേറ്റ് IP അഡ്രസ്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ IP അഡ്രസ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് IP അഡ്രസ്സുകൾ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ദെൻ സ്ലോ പെർഫോമൻസ്, വളരെ സ്ലോ ആയിട്ട് എന്ത് ചെയ്യുക നമ്മുടെ സിസ്റ്റങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസുകൾ എന്ത് ചെയ്യുക, പെർഫോമൻസ് ചെയ്യുക, വർക്ക് ചെയ്യുക. ദെൻ IP അഡ്രസ് എൻഹാൻസ്ലേഷൻസ്, IP അഡ്രസ്സ് കിട്ടാത്ത അവസ്ഥ, അതാണ് എന്ത്. അതേപോലെ തന്നെ VPN എറേഴ്സുകൾ, കണക്ഷൻ എറർ ആൻഡ് നെറ്റ്വർക്ക് കണക്ടിവിറ്റീസ്, ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ചില കേസിൽ വരാറ്. ചില വൈറസിന്റെ ഇഷ്യൂസുകൾ വരാം. സോ അതിനെന്താ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാം, അതാണ് നമ്മൾ അടുത്ത പഠിക്കേണ്ടത്. അണേബിൾ ടു കണക്ട് ടു ദ ഇന്റർനെറ്റ്, ഇന്റർനെറ്റ് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. ഡ്യൂപ്ലിക്കേറ്റ് IP അഡ്രസ്സുകൾ, വേറെ ഏതെങ്കിലും IP അഡ്രസ്സുകൾ നമ്മുടെ സിസ്റ്റത്തിനകത്ത് എന്ത് ചെയ്യുക, ആക്സസ് ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ കണക്റ്റഡ് ആവുക. സ്ലോ പെർഫോമൻസ്, നമ്മുടെ മൊബൈലോ നമ്മുടെ നെറ്റ്വർക്കിന് കണക്ട് ചെയ്തിരിക്കുന്ന ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ അല്ലെങ്കിൽ ഡിവൈസുകളോ എന്താണ് സ്ലോ പെർഫോമൻസ് ചെയ്യുക. IP അഡ്രസ്സിന്റെ ഇഷ്യൂസുകൾ, IP അഡ്രസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം, VPN എറേഴ്സുകൾ, കണക്ഷൻ എറർ ആൻഡ് നെറ്റ്വർക്ക് കണക്ടിവിറ്റി, ഇത്രയും കാര്യങ്ങളാണ് ഒരു നെറ്റ്വർക്ക് ഇഷ്യൂസ് എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് വരുന്നത്. ഇനി ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാം, അതാണ് ഇതിന്റെ നോട്ട്സുകൾ നമ്മൾ അടുത്ത ക്ലാസ്സുകൾ ഞാൻ ഡിസ്കസ് ചെയ്യും. ഞാൻ ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക. ഹൗ ടു സോൾവ് കോമൺ നെറ്റ്വർക്ക് ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇഷ്യൂസ്, എങ്ങനെ ഒരു കോമൺ നെറ്റ്വർക്കും ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇഷ്യൂസുകളും നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാം. സോ കമ്പ്യൂട്ടർ വൈറസ്, ഫസ്റ്റ് വൺ എന്താണ്, കമ്പ്യൂട്ടർ വൈറസ് ആണ്. വൈറസിന്റെ അറ്റാക്കിംഗ് എന്ന് പറഞ്ഞാൽ വളരെ എന്താണ് നമുക്കറിയാം, സിസ്റ്റങ്ങളൊന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്ത അവസ്ഥ വരും, സിസ്റ്റം സ്ലോ ആവും, ദെൻ ഡാറ്റ കമ്മ്യൂണിക്കേഷൻസ് പ്രോപ്പറായിട്ട് നടക്കില്ല, മൊത്തത്തിൽ ഒരു സ്റ്റെക്ക് സംഭവിക്കും അല്ലെങ്കിൽ ഒരു ഹാങ്ങിങ് സംഭവിക്കും ഒരു സിസ്റ്റത്തിനകത്ത്. അപ്പൊ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ചെറിയ സിസ്റ്റങ്ങൾക്കൊക്കെ വൈറസിന്റെ അറ്റാക്ക് മൂലം നമുക്ക് സിസ്റ്റം പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസുകൾ വരാറുണ്ട്. സോ അത് ദെനസ്റ്റ് അണേബിൾ ടു കണക്ട് ടു ദ ഇന്റർനെറ്റ്, നമുക്ക് ഇന്റർനെറ്റിലേക്ക് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യുന്നില്ല. അപ്പൊ എക്സാമ്പിൾ ഇതൊക്കെ ഒരു പക്ഷേ ഈ വൈറസ് ഇഷ്യൂസുകളും അതുപോലെ തന്നെ അണേബിൾ ടു കണക്ട് ടു ദ ഇന്റർനെറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒക്കെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് അവിടെ ഉള്ള സിസ്റ്റങ്ങളൊക്കെ കണക്ട് ആയിട്ടുണ്ടാവും. ഇപ്പൊ എക്സാമ്പിൾ ഒരു 10-15 സിസ്റ്റം നെറ്റ്വർക്ക് ഇതുണ്ടെങ്കിൽ അതിനകത്ത് 13 സിസ്റ്റം എന്തായിരിക്കും പെർഫെക്റ്റ് ആയിരിക്കും, വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കും, ഡാറ്റ ട്രാൻസ്ലേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും.
ഇതിലേതെങ്കിലും ഒന്നോ രണ്ടോ സിസ്റ്റങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഈ എന്താണ് ഇന്റർനെറ്റ് കണക്ഷൻസ് കിട്ടാത്ത അവസ്ഥയിലാണ് ബി ടു കണക്ഷത് ഇന്റർനെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, എറർ മെസ്സേജ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ശരിയാക്കേണ്ടി വരിക. അപ്പോൾ അതും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ദെൻ ഡ്യൂപ്ലിക്കേറ്റ് ഐ പി അഡ്രസ്സുകൾ, ഡ്യൂപ്ലിക്കേറ്റ് ഐ പി അഡ്രസ്സുകൾ നമ്മളൊരു നെറ്റ്വർക്കിനകത്ത് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ സോൾവ്, എന്തായിരിക്കും അതിന്റെ ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാവണം, അപ്പോഴാണ് അതിന്റെ ആൻസർ ഉണ്ടാവുള്ളൂ. ഈ നെറ്റ്വർക്ക് ഇഷ്യൂസ് ആണെങ്കിലും ശരി, ഹാർഡ്വെയർ ഇഷ്യൂസുകളാണെങ്കിലും ശരി, എപ്പോഴും നമ്മൾ ഈ ഇഷ്യൂസുകൾ, ഇപ്പൊ എക്സാമ്പിൾ ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ, ലൈക്ക് എക്സാമ്പിൾ എന്താണ് ഒരു കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിക്കുകയാണ്, ഈ കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിക്കുമ്പോൾ കമ്പ്യൂട്ടറിന്റെ കംപ്ലൈന്റുകൾ, ട്രബിൾ അല്ലെങ്കിൽ അതിന്റെ എറർ നമ്മൾക്ക് അറിയണം ആദ്യം, അല്ലെങ്കിൽ എറർ ആണ് നമുക്ക് ആദ്യം പഠിക്കേണ്ടത്. ഇപ്പൊ എക്സാമ്പിൾ ഒരു കമ്പ്യൂട്ടറിനകത്ത് നമുക്ക് ഇപ്പൊ എക്സാമ്പിൾ റാമിന്റെ ഇഷ്യൂസ് വരികയാണ്, റാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്തൊക്കെ ഇഷ്യൂസ് ആയിരിക്കും ഒരു കമ്പ്യൂട്ടറിൽ വരിക. അപ്പൊ ആ ചോദ്യം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എറർ മെസ്സേജുകളായിരിക്കണം നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അങ്ങനെ അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, അതിന്റെ സോൾവിങ് ഇങ്ങനെയാണ്. അതായത് ഒരു റിയൽ ടൈം നമ്മളൊരു എന്താണ് ഒരു സർവീസ് ലെവലിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളത് മസ്റ്റ് ആയിട്ട് നമ്മൾ അതേ രീതിയിൽ തന്നെ ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കംപ്ലൈന്റ് വരികയാണെങ്കിൽ നമ്മളത് എങ്ങനെ സോൾവ് ചെയ്യും. അപ്പൊ ആദ്യം ഈ OS ഇപ്പോൾ വർക്കിംഗ് കണ്ടീഷൻ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനകത്ത് ഒരു പ്രശ്നം ഉണ്ടാവില്ല, നെറ്റ് കിട്ടുന്നുണ്ടാവും, നെറ്റ് അതേപോലെ തന്നെ ഡാറ്റ ട്രാൻസ്ഫറേഷൻ നടക്കുന്നുണ്ടാവും, OS പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും, വേറെ ഇഷ്യൂസുകളൊന്നുമില്ല. പക്ഷെ ഇതൊന്നും വർക്ക് ചെയ്യാത്ത അവസ്ഥയിൽ എന്തായിരിക്കും, അതിന് അതാണ് നമ്മൾ എന്ത് ചെയ്യണത്, ട്രബിൾ ഷൂട്ടിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ അല്ലെങ്കിൽ എറർ മെസ്സേജ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണത് പഠിക്കുന്നത്. അപ്പൊ ആ ഇഷ്യൂസുകൾ നമ്മൾ ഓൾറെഡി വൺ ബൈ വൺ, ഇപ്പൊ എക്സാമ്പിൾ ഒരു ലാൻഡ് കാർഡ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതിനെ എങ്ങനെ റെക്ടിഫൈ ചെയ്യാം, ദെൻ അതേപോലെ ഓരോ ടോപ്പിക്കും അല്ലെങ്കിൽ ഓരോ സെക്ഷനും, മീൻസ് ഡിവൈസുകളാവാം അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് ആവാം ഡിവൈസുകൾ, അപ്പോൾ ഓരോ സെക്ഷനും നമ്മൾ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം. ഇപ്പൊ എക്സാമ്പിൾ ഐ പി അഡ്രസ്സിനെ കുറിച്ചിട്ടാണെങ്കിൽ ഐ പി അഡ്രസ് നമ്മൾ സിസ്റ്റത്തിനകത്ത് കൊടുക്കുന്നത് എന്തിനാണ്, അത് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക. അപ്പൊ അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, അപ്പോഴാണ് അതിന്റെ ഒരു ആൻസർ നമ്മുടെ കയ്യിൽ കിട്ടുക. ഓക്കെ, സോ ഡ്യൂപ്ലിക്കേറ്റ് ഐ പി അഡ്രസ്സ്, ഒരു സിസ്റ്റത്തിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഐ പി അഡ്രസ്സ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ദെൻ അതുപോലെ തന്നെ സ്ലോ പെർഫോമൻസ്, ഒരു സിസ്റ്റം എന്ത് ചെയ്യാനാണ് സ്ലോ ആയിട്ട് പെർഫോമൻസ് ചെയ്യാണ് അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ ഒരു ഗുഡ് കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരു ഇഷ്യൂസ് സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതിനെ നമ്മൾ അത് എങ്ങനെ റെക്ടിഫൈ ചെയ്യും, ദെൻ ഐ പി അഡ്രസ് എൻഹാൻസ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ പി അഡ്രസ്സ് കിട്ടാത്ത അവസ്ഥ, അതായത് ഇപ്പൊ എക്സാമ്പിൾ ഡി എസ് സി പി സർവീസ് അതുപോലെ ഡി എൻ എസ് സർവീസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ മുമ്പ് ഒരു ഡി എസ് സി പി സർവീസിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഐ പി അഡ്രസ്സിന്റെ ക്ലാസ്സിൽ. ഓട്ടോമാറ്റിക്കലി ഐ പി അഡ്രസ് നമ്മുടെ സിസ്റ്റത്തിനകത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിനകത്തേക്ക് വരിക. അത് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അത് എങ്ങനെയായത് എന്തായിരിക്കും അതിന്റെ സോൾവിങ് അത് ആ ഇഷ്യൂസ് വരാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് നമ്മൾ എന്തെയാണ് നോക്കുന്നത്. ദെൻ അതുപോലെ തന്നെ കണക്ഷൻ എറർ ആൻഡ് നെറ്റ്വർക്ക് കണക്ടിവിറ്റീസ്, കണക്ഷൻ എറർ ഒരു നെറ്റ്വർക്കിന്റെ പ്രോപ്പറായിട്ട് കണക്ഷൻ കിട്ടുന്നില്ലെങ്കിൽ അത് എന്തൊക്കെ ഇഷ്യൂസിൽ അത് വരും. ദെൻ അതുപോലെ തന്നെ ലാസ്റ്റ് വൺ ഈസ് പാസ്വേഡ് പ്രൊട്ടക്ഷൻസ്, ഒരു പാസ്വേഡ് കൊടുത്തിരിക്കുന്ന സംഗതി പ്രൊട്ടക്ഷൻ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ശരിയാക്കിയെടുക്കാം, അല്ലെങ്കിൽ ആ പാസ്വേഡ് നമ്മൾ എങ്ങനെ അത് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ പാസ്വേഡ് കൊടുക്കാത്ത ഇഷ്യൂസുകൾ എന്തൊക്കെയാന്നുള്ളതും പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞാൽ അതിനെങ്ങനെ റെക്ടിഫൈ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ അതെങ്ങനെ എടുക്കുക എന്നുള്ളതുമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നത് അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത്. സോ അതിന്റെ മുന്നേ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഓരോ ഇപ്പൊ എക്സാമ്പിൾ ഒരു 8 കംപ്ലൈൻസുകൾ അല്ലെങ്കിൽ 8 നെറ്റ്വർക്ക് ഇഷ്യൂസുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ 8 നെറ്റ്വർക്കിന്റെ ഇഷ്യൂസുകളും നിങ്ങൾ എന്ത് ചെയ്യണം വൺ ബൈ വൺ ആയിട്ട് എന്ത് ചെയ്യണം എഴുതി വെക്കുക. എഴുതി വെച്ച ശേഷം എന്ത് ചെയ്യുക, ജസ്റ്റ് പഠിക്കുക. പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ കമ്പ്യൂട്ടർ വൈറസ്, കമ്പ്യൂട്ടർ വൈറസ് കയറി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം മസ്റ്റായിട്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ നോട്ടിനകത്ത് എഴുതി വെക്കണം. ഓക്കെ, അല്ലാതെ ജസ്റ്റ് ഇത് മാത്രം നോ ക്വസ്റ്റ്യൻസ് മാത്രം എഴുതി വെച്ച് പോയിട്ടില്ല, അതിന്റെ ആൻസർ നിങ്ങൾ എഴുതണം. ഇനി ഈ ആൻസറുകൾ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ, അതായത് അടുത്ത നമ്മൾ ഇനി അടുത്ത ക്ലാസ്സുകൾ എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ ആ സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലാസ്സുകളും എനിക്ക് കണ്ടാൽ മതി. അതിന്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്തില്ല, അതിന്റെ ആൻസറുകളൊന്നും ഞാൻ എന്ത് ചെയ്തില്ല, പറഞ്ഞു തരില്ല. മനസ്സിലായോ പറഞ്ഞത്? നമ്മളിപ്പോൾ എക്സാമ്പിൾ കമ്പ്യൂട്ടറിന്റെ എറർ, കമ്പ്യൂട്ടറിന്റെ വൈറസ് കയറി കഴിഞ്ഞാൽ അതിന് ക്വസ്റ്റ്യൻസ് ആണ്, കമ്പ്യൂട്ടർ വൈറസ് കയറി അപ്പൊ അതിനെ എങ്ങനെ ശരിയാക്കി എടുക്കുന്നുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത്. ദെൻ അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻസ് എഴുതുക, എന്ത് അണേബിൾ ടു കണക്ട് ടു ദി ഇന്റർനെറ്റ്, നെറ്റ് ഇന്റർനെറ്റ് കിട്ടുന്നില്ല, അപ്പൊ നിങ്ങൾ അത് എങ്ങനെ റെക്ടിഫൈ ചെയ്യും, എങ്ങനെ ശരിയാക്കി എടുക്കും. അതുപോലെ തന്നെ അടുത്ത അതിന്റെ ആൻസർ എഴുതുക. അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻസ് എഴുതുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഐ പി അഡ്രസ്, ഒരു നെറ്റ്വർക്കിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഐ പി അഡ്രസ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഐ പി അഡ്രസ് വന്നു, അതിനെ എങ്ങനെ ശരിയാക്കി എടുക്കും, അല്ലെങ്കിൽ അത് ആ ഐ പി അഡ്രസ് കാണാനോ അല്ലെങ്കിൽ അതെങ്ങനെ കോൺഫിഗറേഷൻ ചെയ്യാൻ നിങ്ങൾക്കൊണ്ട് കഴിയും. അപ്പൊ അതാണ് അതുപോലത്തെ കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ചെയ്യേണ്ടത്. സോ അടുത്ത ക്ലാസ്സുകളിൽ എന്ത് ചെയ്യുക, ഈ ഓരോ ക്വസ്റ്റ്യൻസ് എഴുതുക, അതിന്റെ ആൻസർ എഴുതിയിട്ട് എന്ത് ചെയ്യണം നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.